അസം ബംഗാൾ സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ബംഗാളിൽ ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 30 ഇടത്തും അസമിലെ 126 മണ്ഡലങ്ങളിലെ 47 ഇടത്തുമാണ് വോട്ടെടുപ്പ്. അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. ആകെ 1.54 കോടി വോട്ടർമാരാണ് ശനിയാഴ്ച സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ബംഗാളിൽ മാത്രം 684 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ആദ്യഘട്ട പോളിംഗ് ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം? ഏതൊക്കെ പ്രമുഖ നേതാക്കൾ ജനവിധി തേടുന്നുണ്ട്? പ്രവിത, രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഈ ആദ്യഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന പോളിംഗ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചാണെങ്കിൽ ആകെയുള്ള സീറ്റുകളിൽ 30 ഇടത്താണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 30 ഇടത്തെ വിജയം രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും അവർക്ക് അധികാരം നേടുക എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 30 ഇടത്ത് നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് 27 എണ്ണം. അതുകൊണ്ട് തന്നെ ഈ അധികാരം നിലനിർത്താനായിട്ടുള്ള സംഖ്യകളുടെ കണക്കിൽ ഈ 27 വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമബംഗാളിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇന്നലെ അർദ്ധരാത്രിയിലടക്കം ഉണ്ടായിരിക്കുന്ന അക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 684 അർദ്ധസൈനിക വിഭാഗങ്ങളെ ഈ ബൂത്തുകളുടെ സുരക്ഷയ്ക്ക് മാത്രമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിക്കാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത്. 6 മണിക്ക് അവസാനിക്കും ഈ വോട്ടിംഗ്. അതിനുശേഷം ഈ 1 മണിക്കൂർ ഈ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഏതെങ്കിലും അനിവാര്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നീട്ടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 7 മണിവരെ നീണ്ടുപോകുന്ന വിധത്തിലാണ് വോട്ടിംഗ് പ്രക്രിയ ഇന്ന് നടക്കുക. അസമിൻ്റെ കാര്യവും സമാനമാണ്. അസമിൽ ആകെയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 126 ആണെങ്കിൽ അവിടെയുള്ള 47 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ഈ ബൂത്തിലെത്തുന്ന മണ്ഡലങ്ങളിൽ ഏറെ പ്രധാനം BJP 27 അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അസം ഗണ പരിഷത്ത് 8 സ്ഥലങ്ങളിൽ വിജയിച്ചതാണ് 2016. അതുകൊണ്ട് തന്നെ ഈ അധികാരം പിടിക്കുക എന്ന കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ കരുത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ മണ്ഡലങ്ങളിലെ വിജയം അവർക്ക് അനിവാര്യമാണ്. അതിന് ഉതകുന്ന വിധത്തിലുള്ള പ്രചരണം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ BJP ഉറച്ചു നിൽക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുക എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുക എന്നത് തന്നെയാണ് BJP യുടെയും ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJP ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് 8 മണിക്ക് ആരംഭിക്കും. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കോവിഡ് ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നിരീക്ഷണവും ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള രേഖകളുടെയും അടിസ്ഥാന വിവരങ്ങളുടെയും എല്ലാം പരിശോധനകളും ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, ഇന്ന് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 30 നിയമസഭാ മണ്ഡലങ്ങളെയും പ്രശ്നബാധിത മേഖലകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് മിഡ്നാപൂർ മേഖല, ബാംഗുര, 24 പർഗാന തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ മേഖലകളിലെ ബൂത്ത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെയെല്ലാം ബോംബ് സ്ഫോടനങ്ങൾ അടക്കമുള്ളവ, വലിയ അക്രമങ്ങൾ, പരസ്പരം തൃണമൂൽ കോൺഗ്രസും BJP പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖലകളെല്ലാം പ്രശ്നബാധിത മേഖലകളുടെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവിത, ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് അസമും ബംഗാളും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.